ഷാർജയിൽ അണുനശീകരണ സമയത്ത് നിരത്തിലിറങ്ങിയ ഒൻപതിനായിരത്തിലധികം വാഹനങ്ങൾ റഡാർ ക്യാമറകളിൽ പതിഞ്ഞെന്ന് ഷാർജ പോലീസ് കോവിഡ് പ്രതിരോധത്തിനായി രാജ്യം സ്വീകരിച്ചിരിക്കുന്ന നടപടി തടസ്സപ്പെടുത്തുന്നവരോട് ഒരു തരത്തിലുമുള്ള സഹിഷ്ണുതയും കാട്ടില്ലെന്നും ഷാർജ പോലീസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് കോവിഡ് പ്രതിരോധത്തിനായി അണുനശീകരണം പ്രഖ്യാപിച്ചിരിക്കുന്ന രാത്രി എട്ട് മുതൽ രാവിലെ വരെയുള്ള സമയങ്ങളിൽ നിരത്തുകളിൽ ഇറങ്ങിയ ഒൻപതിനായിരത്തിലധികം വാഹനങ്ങൾ റഡാറുകളിൽ കുടുങ്ങിയെന്നാണ് ഷാർജ പോലീസ് വ്യക്തമാക്കുന്നത് ഇതിൽ ഓരോന്നും പ്രത്യേക കേസുകളായി എടുത്ത് കൈകാര്യം ചെയ്യുമെന്ന് ഷാർജ പോലീസ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് സൈഫ് അൽ ഷംസി വ്യക്തമാക്കി ഭൂരിഭാഗം ആളുകളും നിയന്ത്രണങ്ങൾ പാലിക്കുകയും വീടുകളിൽ തുടരുകയും ചെയ്തതോടെ ഗതാഗതം സുഗമമായതായും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിരവധി ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് പുറത്തിറങ്ങുന്നതിന് പെർമിറ്റ് നൽകുന്ന സംവിധാനം റദ്ദാക്കിയതെന്നും ഷാർജ പോലീസ് മേധാവി അറിയിച്ചു മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് രേഖപ്പെടുത്തപ്പെട്ട ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയിൽ എക്സിക്യൂട്ടീവ് കൌൺസിൽ തീരുമാനപ്രകാരം ശതമാനം ഇളവ് ലഭിക്കും ജനങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി ഒരു സംയോജിത സംഘടന മണിക്കൂറും ും രാജ്യം കോവിഡ് പ്രതിരോധത്തിനായി സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ഏതെങ്കിലും തരത്തിൽ മറികടക്കുന്നവരോട് പോലീസ് സഹിഷ്ണുത കാട്ടില്ലെന്നും മേജർ ജനറൽ മുഹമ്മദ് സൈഫ് അൽ ഷംസി പറഞ്ഞു ഷാർജ ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം ടു വേൾഡ്